ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു സോഷ്യലിസ്റ്റ് നേതാവായിരുന്നു ജോർജ് ഫെർണാണ്ടസ്. അന്തരിച്ച ജോർജ് ഫെർണാണ്ടസിനെ നമ്മളെല്ലാം അങ്ങേയറ്റം ബഹുമാനത്തോടുകൂടി അങ്ങേയറ്റം ആദരവോടുകൂടി മാത്രം ഓർക്കുന്ന ഒരു ഒരു വലിയ മഹനീയ വ്യക്തിത്വമായിരുന്നു ജോർജ് ഫെർണാണ്ടസ്. നമുക്കറിയാം ആദ്യത്തെ ദേശീയ ജനാധിപത്യ സഖ്യ സർക്കാർ മുതൽ വാജ്പേയി സർക്കാരിൽ ഒരു കൃത്യമായ രീതിയിൽ ഒരു കീഹോൾ സ്ഥാനത്തിരുന്ന ഒരു വ്യക്തിയാണ്. നമുക്കറിയാം അദ്ദേഹം പ്രതിരോധ മന്ത്രിയായിരുന്നപ്പോഴാണ് പൊക്രാനിൽ ഉൾപ്പെടെയുള്ള അണുവിസ്ഫോടനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇന്ത്യ കാലെടുത്ത് വെച്ചത്. അത്ര പുരോഗതി ഇന്ത്യൻ സേനാ വിഭാഗത്തിനും ഇന്ത്യൻ പ്രതിരോധ രംഗത്തും സംഭാവന ചെയ്ത ഉത്തമനായ ഒരു ഒരു ജനപ്രതിനിധി ഒപ്പം ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഇതെല്ലാമായിരുന്നു ശ്രീ ജോർജ് ഫെർണാണ്ടസ്. നമ്മൾ മനസ്സിലാക്കാം അന്ന് ജോർജ് ഫെർണാണ്ടസ് നടത്തിയ പ്രസ്താവന ഒരു വലിയ വിവാദമായ ഒരു പ്രസ്താവനയെ പറ്റിയാണ് നമ്മളിപ്പോൾ പറഞ്ഞു വെക്കുന്നത്. അതായത് വാജ്പേയി മന്ത്രിസഭയിൽ പ്രതിരോധ മന്ത്രിയായിരിക്കെ ശ്രീ ജോർജ് ഫെർണാണ്ടസ് നടത്തിയ ഒരു വിവാദ പ്രസ്താവനയുണ്ടായിരുന്നു. ആ പ്രസ്താവന എങ്ങനെയാണ്? വിവാദ പ്രസ്താവനയാണെങ്കിലും അത് അക്ഷരാർത്ഥത്തിൽ സത്യമായിരുന്നു. പാകിസ്ഥാനേക്കാൾ ഇന്ത്യക്ക് ഭീഷണി ചൈനയാണ്, ഇന്ത്യയുടെ ഒന്നാമത്തെ ശത്രു ചൈന തന്നെ എന്നായിരുന്നു ജോർജ് ഫെർണാണ്ടസ് അന്ന് നടത്തിയ ആ ഒരു പ്രസ്താവന. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ ഉൾപ്പെടെ പ്രതിപക്ഷം വലിയ കോലാഹലങ്ങളാണ് ഈ പ്രസ്താവനയ്ക്കെതിരെ അക്കാലത്ത് നടത്തിയത്. പക്ഷേ കാലം തെളിയിക്കുന്നു അദ്ദേഹം പറഞ്ഞതാണ് അക്ഷരാർത്ഥത്തിൽ ശരി തന്നെയെന്ന്. അദ്ദേഹം അന്ന് പറഞ്ഞത് പാകിസ്ഥാനേക്കാളും നമ്മൾ അപകടകാരികളായി ശ്രദ്ധിക്കേണ്ടത് ചൈന എന്ന നമ്മുടെ അയൽ രാജ്യത്തെയാണ്. അന്ന് ഇവിടെ ഹാലിളകിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ വലിയ തോതിൽ പ്രതിഷേധമുയർത്തിയ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കും ഇപ്പോൾ മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ അതിൽ നിന്നൊഴിവാക്കാം, കാരണം അവർ ചൈനയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇടപെടുന്ന സംസാരിക്കുന്ന ഒരു വിഷയങ്ങളിലും അവർ ഭാരതത്തിനൊപ്പം നിൽക്കാറില്ല, ചൈനയ്ക്കൊപ്പം നിൽക്കുക. അതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ ചങ്കിലെ ചൈനയാണ്, എപ്പോഴും അവർ ചൈനയെ അത്തരത്തിലാണ് താലോലിക്കുന്നത്. മാതൃരാജ്യത്തിലേക്കാൾ ഉപരി ചൈനയോട് വിധേയത്വം, സ്നേഹം, ആദരവ്, കൂറ് ഇതൊക്കെ പുലർത്തുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അന്ന് ജോർജ് ഫെർണാണ്ടസ് എന്ന ആ മഹാമനീഷി പറഞ്ഞ ഒരു കാര്യം ഇന്ന് സത്യമായി ഭവിക്കുന്നു, നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇന്ത്യൻ പ്രതിരോധ രംഗത്ത് ഏറ്റവും വലിയ തലവേദനയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനേക്കാൾ ഉപരിയായി കുറച്ചു നാളുകളായി ചൈനയാണ് എന്നതാണ് വസ്തുത. ഇന്ത്യയുടെ സാമ്പത്തികമായും സാങ്കേതികപരമായുമുള്ള കുതിപ്പാണ് ചൈനയെ വല്ലാതെ അസഹിഷ്ണുത എന്ന ഒരു ഭാഗത്തേക്ക് തള്ളിവിടുന്നത് എന്നതാണ്. ചൈനയെ വരെ അമ്പരപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് അവരോധിതനായോ അതിനുശേഷം തൊട്ടടുത്ത നിമിഷം മുതൽ ഇക്കഴിയുന്ന ഞാൻ ഈ പറഞ്ഞു വെക്കുന്ന നിമിഷം വരെയും ഇനിയും അങ്ങോട്ടും ഇന്ത്യ നടത്തുന്ന ശാസ്ത്ര സാങ്കേതിക രംഗത്തെ കുതിപ്പ്, സാമ്പത്തികമായുള്ള ഉന്നമനം, ഉന്നതി ഇതെല്ലാം തന്നെ ചൈനയെ അങ്ങേയറ്റം അമ്പരപ്പിക്കുന്നുണ്ട്, ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇന്ന് ഇന്ത്യക്ക് നട്ടെല്ലുള്ള ഒരു സർക്കാരുണ്ട്, അതിന് നേതൃത്വം നൽകുന്ന ഒരു ജനനായകനുണ്ട്. പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ സൈനിക നീക്കം, അതായത് ഉറിയിലൊക്കെ ഇന്ത്യയിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക്, ബലക്കോട്ട് വ്യോമാക്രമണം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ കൃത്യമായ രീതിയിൽ അമ്പര നക്ഷരാർത്ഥത്തിൽ അന്താളിച്ചിരിക്കുകയാണ് ചൈന എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏഷ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യ നടത്തുന്ന നയതന്ത്ര ഇടപാടുകൾ ചൈന അതുകൊണ്ട് തന്നെ ഗൗരവമായി കാണുന്നു. ഒരു വശത്ത് ചൈന ഇന്ത്യയുടെ ശത്രുക്കളുമായി കൂട്ടുകൂടുമ്പോൾ ഇന്ത്യ ചൈനയുടെ അതൃപ്തികൾക്ക് പാത്രമായ ജപ്പാൻ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളുമായി കൈകോർക്കുന്നു എന്ന ഒരു വലിയ ഒരു പൊളിറ്റിക്കൽ ഇൻ്റർഫെയറൻസ് മാത്രം കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വെക്കണം. കാരണം എന്നും ജപ്പാനുമായും വിയറ്റ്നാമുമായും ഒക്കെ വലിയ ശീത സമരത്തിലായിരുന്നു ചൈന. ചൈന പാകിസ്ഥാനുമായി കൂട്ടുകൂടുമ്പോൾ ഇന്ത്യ ഇപ്പുറത്ത് ഇന്ത്യൻ നയതന്ത്രം അതേപോലെ തന്നെ വളരെ രീതിയിൽ സുതാര്യമാക്കിക്കൊണ്ട് ഇന്ത്യൻ ജനനായകൻ നരേന്ദ്രമോദി, അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് ഷിൻസേ ആബെ, ജപ്പാൻ പ്രധാനമന്ത്രി. ഒപ്പം തന്നെ അദ്ദേഹം ജപ്പാൻ, വിയറ്റ്നാം പോലെയുള്ള ചൈനയോട് അങ്ങേയറ്റം ഒരു ദേഷ്യമുള്ള ഉടക്കി നിൽക്കുന്ന രാജ്യങ്ങളുമായി അങ്ങേയറ്റം മികച്ച ഒരു നയതന്ത്ര ബന്ധം കൂടി ഇന്ത്യ ഉണ്ടാക്കിയെടുക്കുന്നു എന്നത് കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കണം. സ്വാഭാവികമായും ഇന്ത്യൻ സമുദ്ര മേഖലകളിലേക്ക് ചൈന കടന്നു കയറുവാൻ നീക്കം നടത്തുമ്പോൾ ചൈനീസ് നിയന്ത്രണത്തിലുള്ള ദക്ഷിണ ചൈന കടലിലേക്ക് ഇന്ത്യയും അതേ അക്ഷരാർത്ഥത്തിൽ ഉരുളക്കുപ്പേരി എന്ന പോലെ തന്നെ കടന്നു കയറി മറുപടി നൽകുന്നു. ശ്രീലങ്കയിലും മാലദ്വീപിലും സാമ്പത്തികമായി ഇടപെട്ടുകൊണ്ട് ചൈന അവരെ കൂടെ കൂട്ടാൻ തുനിയുമ്പോൾ ഇന്ത്യ അവരുടെ രാഷ്ട്രീയ, സാമൂഹിക കാര്യങ്ങളിൽ പോലും സജീവമായി
ഇടപെട്ടുകൊണ്ട് നിൽക്കുന്നു ഇതെല്ലാം തന്നെ ചൈന എപ്പോട കൈവച്ചാലും അവിടെയെല്ലാം അതിലുപരിയായി ഒരു മടങ്ങ് ഒരു പടി കൂടി കടന്ന് അവരുമായി സഹകരിക്കാനുള്ള ഒരു നയതന്ത്ര ബുദ്ധിപരമായിട്ടുള്ള ഒരു നയതന്ത്ര ഇടപെടലുകൾ ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നത് ചൈനയെ എന്തായാലും അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിക്കുന്നുണ്ട് നമുക്ക് പറയാം സമീപകാല സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് ഇനിയുള്ള കാലം നാം വളരെ കരുതലോടെ നീങ്ങാവൂ എന്നാണ് സ്വാഭാവികമായും രാജ്യത്തിന് പുറത്തുള്ളതുപോലെ തന്നെ ശത്രുക്കൾ രാജ്യത്തിന്റെ അകത്തു തന്നെയുണ്ട് നമ്മളത് ദേശീയ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇവിടെ കണ്ടതാണ് സ്വാഭാവികമായും ചൈനക്കാർ അവരുടേതെന്നും ഇന്ത്യക്കാർ ഇന്ത്യയുടേതെന്നും കരുതുന്ന തർക്ക വിഷയമായ അതിർത്തി പ്രശ്നം എന്നാണ് ഇന്ത്യ ചൈന യുദ്ധത്തെക്കുറിച്ച് ഇഎംഎസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ താത്വിക ആചാര്യൻ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഇന്ത്യയിലിരുന്നു കൊണ്ട് കേരളത്തിൽ ഇരുന്നു കൊണ്ട് എഴുതിയതാണ് ചൈനക്കാർ അവരുടേതെന്നും ഇന്ത്യക്കാർ ഇന്ത്യയുടേതെന്നും കരുതുന്ന തർക്ക വിഷയമായ അതിർത്തി പ്രശ്നമെന്ന് നിസാരവൽക്കരിച്ചുകൊണ്ട് ഇന്ത്യ ചൈന യുദ്ധത്തെക്കുറിച്ച് എഴുതിയ ഇഎംഎസിന്റെ പിന്മുറക്കാർ സിപിഐഎമ്മും മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇപ്പോഴും അവരുടെ വിധേയത്വം സ്വാഭാവികമായും ചൈനയോടൊപ്പമാണ് ചൈനയോടൊപ്പമാണ് അവരുടെ കൂറ് എന്നതിൽ യാതൊരു സംശയവുമില്ല അപ്പോഴാണ് നാം മനസ്സിലാക്കേണ്ടത് എങ്ങാനും ഒരു തരത്തിലുള്ള ഒരു സൈനിക ഇടപെടലുകൾ ഉണ്ടായാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആർക്കൊപ്പം നിൽക്കും സ്വന്തം രാജ്യത്തോടൊപ്പം നിൽക്കുമോ മാതൃരാജ്യമായ ഇന്ത്യയോടൊപ്പം നിൽക്കുമോ അതോ ചങ്കിലെ ചൈനയോടൊപ്പം നിൽക്കുമോ എന്നതാണ് വലിയ പ്രസക്തമായ ഒരു ചോദ്യം പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ചൈന അമ്പരന്നിരിക്കുമ്പോൾ പാകിസ്ഥാനുമായി കൂട്ടുകൂടിക്കൊണ്ട് ചില ചില ഉടായിപ്പ് തരികിട നമ്പറുകളുമായി ഇറങ്ങുമ്പോൾ നയതന്ത്രപരമായി ചൈനയോട് ഇടഞ്ഞു നിൽക്കുന്ന മുഴുവൻ രാജ്യങ്ങളെയും ഒപ്പം നിർത്തിക്കൊണ്ട് കൃത്യമായ ഒരു മറുപടി നൽകുവാൻ പൂർണ്ണ സജ്ജരായി ഇന്ത്യ നിൽക്കുന്നു അവിടെയാണ് നാം ജോർജ് ഫെർണാണ്ടസ് എന്ന ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള വളരെ ദീർഘ ക്രാന്തദർശിയായിട്ടുള്ള ആ ഒരു ജനനായകൻ്റെ വാക്കുകൾ ഇപ്പോൾ വലിയ പ്രസക്തിയോടുകൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് വാജ്പേയി മന്ത്രിസഭയിൽ പ്രതിരോധ മന്ത്രിയായിരിക്കെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇന്ത്യ പാകിസ്ഥാനേക്കാളും കരുതിയിരിക്കേണ്ടത് ചൈനയാണ് എന്ന വാക്കുകൾ ഇപ്പോൾ അക്ഷരം പ്രതി സത്യമായി ഭവിക്കുന്നു അക്ഷരം പ്രതി സത്യമായി ഭവിക്കുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അന്ന് ജോർജ് ഫെർണാണ്ടസിനെതിരെ വലിയ വിപ്ലവം നടത്തിയ പ്രതിഷേധം നടത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോഴത്തെ നിലപാട് അവരുടെ നിലപാടിൻ്റെ ലൈൻ ഇപ്പോഴും മാറ്റിയിട്ടില്ല പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അവർക്ക് ഇപ്പോഴും കൂറ ചൈനയോടാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ജോർജ് ഫെർണാണ്ടസിൻ്റെ ആ ക്രാന്തദർശിത്വവും അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ത്യയുടെ ഒരു നയതന്ത്രപരമായിട്ടുള്ള ഒരു ഇടപെടലും കൂടിച്ചേരുമ്പോൾ ആകപ്പാടെ പെട്ടിരിക്കുകയാണ് ചൈന കാരണം ഇന്ത്യ പഴയ ഇന്ത്യയല്ല എന്ന ഒരു ഉത്തമമായ ബോധ്യം തിരിച്ചറിവ് ചൈനയ്ക്ക് ചൈനീസ് ഭരണകൂടത്തിന് ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് വസ്തുത.